എല്ലാവർക്കും നമസ്കാരം. ജെ ആർ സി എം ഹവര ചാർജ് ന്യൂട്രിചാർജ്. ആദ്യമായി ദൈവത്തിനും നമ്മുടെ കാണപ്പെട്ട ദൈവമായ ടി സി ജിക്കും എല്ലാ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും എല്ലാ ലീഡേഴ്സിനും എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് ശോഭ കൃഷ്ണകുമാർ, എടപ്പള്ളി എറണാകുളമാണ്. എൻ്റെ ജന്മനാട് പാലരാമപുരം ഏഴാച്ചേരിയാണ്. ഞാൻ ബേസിക്കലി ഒരു ഗവൺമെൻറ് നേഴ്സായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് അങ്കമാലിയിലെ ടിൻഡു എലിസബത്ത് ടോം എന്ന ഡോക്ടറെ ഞാൻ പരിചയപ്പെടാനിടയായത്. ഡോക്ടറിന്റെ ഒരു കസ്റ്റമർ ആയിരുന്നു. ഈ അവസരത്തിൽ ഈ ആർ സി എം എന്ന നന്മ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ടിൻഡു മാഡത്തിനെ സ്മരിക്കുന്നു. ചിലപ്പം ഒന്നല്ലെങ്കിൽ ചിലപ്പം ടിൻഡു മാഡം ഇത് പറഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഇത് അറിയാതെ പോയിനി. മാഡം അങ്കമാലിയിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ എനിക്ക് ട്രഷറിയിലെ പെൻഷൻ മേടിക്കാൻ പോകുന്ന ദിവസം ആ ദിവസമാക്കി ഞാൻ എടുത്തു. ടോക്കൺ എടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അത് ഞാൻ ആ ഷോപ്പിൽ പോയി ഷോപ്പ് ആ സമയത്ത് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു പോയതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇന്ന് വരെ ആർക്കും കിട്ടിയിട്ടില്ലാത്തൊരു ഭാഗ്യമാണ് കിട്ടിയത്. കാരണം അവിടെ ഷോപ്പ് ഉദ്ഘാടനത്തിനും ക്ലാസ് എടുക്കാനായിട്ട് വന്നിരുന്നത് നമ്മുടെ സാക്ഷാൽ സഫേർ നാരായണമൂർത്തി സാറും നമ്മുടെ കുടുംബ ഡോക്ടറും പ്രകൃതി ചികിത്സാ വിദഗ്ധനുമായ രാജൻ സാറുമായിരുന്നു. പക്ഷേ അന്നത്തെ ക്ലാസ് കമ്പനിയൊക്കെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ നേരത്തെ ഒന്നും കേട്ടിരുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താന്ന് കേട്ടിരുന്നില്ല. ആർ സി എം എന്താന്ന് കേട്ടിട്ടില്ലായിരുന്നു. രാജൻ സാറ് പ്രോഡക്റ്റുകളെയൊക്കെ പരിചയപ്പെടുത്തി, ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തി. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില ചിട്ടകളെ പറ്റിയൊക്കെ പറഞ്ഞത് എനിക്ക് കൂടുതൽ ഇഷ്ടമായി. കാരണം ഞാൻ ഇൽനെസ് മേഖലയിൽ നിന്ന് വന്ന എനിക്ക് വെൽനെസ്സിനെ പറ്റി അത്രയും കൂടുതൽ ചിന്തിച്ചിരുന്നില്ല. അപ്പൊ ദിവസം നമ്മൾ ചെയ്യേണ്ട ചിട്ടകളെ പറ്റിയൊക്കെ ഡോക്ടർ വളരെ വ്യക്തമായി പറഞ്ഞു തന്നപ്പോൾ ആ ക്ലാസ് കൂടുതൽ തീരുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് കേൾക്കാനിടയായി. അങ്ങനെ എനിക്ക് ഒരു വർഷമായിട്ടുണ്ടായിരുന്ന ഒരു പല്ലുവേദന ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ ആർ സി എമ്മിന്റെ കാവ്യക പേസ്റ്റ് മാത്രമാണ് ഞാൻ അന്ന് മേടിച്ചുകൊണ്ട് പോയത്. ആ പേസ്റ്റ് മേടിച്ച് തേച്ച് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടും പിന്നെ പല്ലുവേദന വരുന്നില്ല. അത് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി. ശരിക്കും പറഞ്ഞാല് ഒരു വർഷമായിട്ടുണ്ടായിരുന്ന പല്ലുവേദന മൂന്നാല് ദിവസമായിട്ട് ഈ പേസ്റ്റ് തേച്ച് തുടങ്ങിയപ്പോൾ മുതൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഞാൻ പിറ്റേ ആഴ്ച ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി. അപ്പോൾ ഷോപ്പിലെ സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇതിനകത്ത് മെമ്പർഷിപ്പ് ഇടുവാണെങ്കിൽ വില കുറച്ച് കിട്ടും. അങ്ങനെ മെമ്പർഷിപ്പ് ഇട്ടു. അല്ലാതെ ആർ സി എം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനോ കൂടുതൽ പഠിക്കാനോ ഞാൻ അന്ന് തയ്യാറായിരുന്നില്ല. കൂടുതൽ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചു. വീട്ടിലെല്ലാ സാധനങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലെ എല്ലാവർക്കും എൻ്റെ വീട്ടിലും എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും അത് ഉപയോഗിച്ചപ്പോൾ നല്ലതാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിച്ചുകൊണ്ടൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു വർഷം ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു. അത് ഡയമണ്ട് ക്ലബ്ബ് അറിഞ്ഞുകൊണ്ടല്ല ചെയ്തു. നമ്മള് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ പ്രോഡക്റ്റുകളൊക്കെ കൊടുത്തപ്പം നല്ലതായതുകൊണ്ട് അവർ വീണ്ടും വാങ്ങിക്കാനിടയായി. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു വർഷം മുഴുവൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പിറ്റേ വർഷം ഞങ്ങള് ഞാനും ഹസ്ബൻഡും കൂടി കമ്പനി കാണാനായിട്ട് പോയി. കമ്പനി കാണാൻ പോയി എന്ന് പറഞ്ഞത് ഗിരീഷ് സാറിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ആ താജ്മഹൽ കാണാമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് പോയത്. അല്ലാതെ കമ്പനി കാണാനായിരുന്നില്ല പോയത്. ശരിക്കും പറഞ്ഞാൽ താജ്മഹൽ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കമ്പനി കാണാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഇത് എട്ടാമത്തെ അത്ഭുതം തന്നെയാണ് കമ്പനി എന്ന് മനസ്സിലായത്. ശരിക്കും അതിശയം തോന്നി. പക്ഷെ കമ്പനി കണ്ട് തിരിച്ചു വന്ന് പലരോടും പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ വർഷം അല്ല ആ വർഷം തന്നെ നമുക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ പാലായിലെ ഏഴച്ചേരിയിലെ കുടുംബ സംഗമം നടത്താറുണ്ട്. ആ കുടുംബ സംഗമത്തില് നമുക്ക് ആർ സി എമ്മിന്റെ ഒരു ക്ലാസ് എടുക്കണമെന്ന് എന്ന ചിന്തയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടിൻഡു ഡോക്ടർ അന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഡോക്ടറിന്റെ ഫാദറിന്റെ സുഖമല്ലാതായതുകൊണ്ട് കുടുംബസംഗമത്തിലെ മീറ്റിങ്ങിന് വരാൻ പറ്റിയില്ല. അപ്പോഴൊക്കെ ഞാൻ എനിക്കെപ്പോഴും ആ സമയത്തൊക്കെ പ്രതിസന്ധികൾ വരുമ്പം അതിനെ തരണം ചെയ്യാനായിട്ട് പ്രതിസന്ധികളെയാണ് ഞാൻ വലുതായിട്ട് കണ്ടുകൊണ്ടിരുന്നത്.
ഈ അവസരങ്ങളെയൊക്കെ മറക്ക. ഒരു ദിവസം നമ്മൾ ചിന്തിക്കും, പക്ഷെ പ്രതിസന്ധികൾ വരുമ്പം അതിനെ വലുതാക്കി കാണുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇത്രയും നല്ലൊരു അവസരം നമ്മുടെ മുന്നിൽ വന്നിട്ട് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ള ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ട്. കാരണം അത്രയും നല്ല അവസരങ്ങൾ നമുക്ക് ദൈവമായിട്ട് കൊണ്ടുതരുന്നതാണ്, നമ്മൾ അതിനെയൊക്കെ തട്ടിമാറ്റി. കാരണം എനിക്ക് ആ ഡോക്ടർ അവിടെ ക്ലാസ്സിന് വരാതിരുന്നപ്പോൾ ആകെ വിഷമമായി. ഡോക്ടർ ക്ലാസ്സിന് വരാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു. പിറ്റേ വർഷം അതുപോലെ തന്നെ കുടുംബസംഗമത്തില് ഡോക്ടർ രാജനെ വരാമെന്നേറ്റു. അങ്ങനെ രണ്ടു ദിവസം മുമ്പ് ഡോക്ടർ രാജൻ വരാൻ അത്യാവശ്യമായിട്ട് ചെന്നൈക്ക് പോകേണ്ടി വന്നു. അപ്പൊ മൂർത്തി സാർ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അവിടെ ഞാൻ ബിനു സാറിനെ വിടാൻ, രാജൻ ഡോക്ടറിന് വരാൻ പറ്റില്ല എന്ന്. ബിനു സാറിനെ അന്ന് യാതൊരു പരിചയവുമില്ല, സാറ് ക്ലാസ് എടുക്കുന്നതും കേട്ടിട്ടില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്, 2018. അപ്പോ അങ്ങനെ അപ്പം വീണ്ടും എനിക്ക് വിഷമമായി. കാരണം എന്റെ മുന്നിൽ തടസ്സങ്ങൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, വിജയിക്കാൻ ഒരു വഴി കാണുന്നില്ല. RCM എന്ന നന്മ നമ്മളിലേക്ക് എത്തിയെങ്കിലും അതിന്റെ മുന്നിൽ വരുന്ന ആ പ്രതിസന്ധികളെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. വീണ്ടും രാജൻ സാർ വരാതിരുമ്പം വീണ്ടും വിഷമമായി. പക്ഷേ മിനു സാർ വന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കാൻ പറ്റിയൊരു സാറായിരുന്നു എന്ന് മനസ്സിലായത്. അന്ന് തന്നെ ഒരു 14,000 രൂപയുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ സെയിൽ ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ അതിന്റെ ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല. പിന്നെയും നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ തടസ്സങ്ങളെയായിരുന്നു നമ്മൾ നേരെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചെങ്ങമ്മനാട് ഒരു ഷോപ്പ് വാങ്ങാനിടയായി. ആ ഷോപ്പ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. എന്തായാലും 2021 എനിക്ക് കൂടുതൽ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. എന്നെക്കാളും സ്നേഹിച്ചിരുന്ന എൻ്റെ ഹസ്ബൻഡിന്റെ വിയോഗം എന്നെ വളരെയധികം തളർത്തി. അത് ഉൾക്കൊള്ളാനും കൂടെ എനിക്ക് വളരെ സമയം എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരാഴ്ച ഞാൻ ഇഷ ഫൗണ്ടേഷനിലെ മെഡിറ്റേഷൻ കോഴ്സ് ചെയ്തു, മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി. പിന്നെ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ മകൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഹയർ സ്റ്റഡീസിന് UK പോകാനായിട്ട് റെഡിയായി. അപ്പോൾ അവനെ സന്തോഷമായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ഷോപ്പും വിൽക്കേണ്ട ഒരവസ്ഥ വന്നു. കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഷോപ്പ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഷോപ്പ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വിഷമങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് കണ്ടു, വീരാംഗന എന്ന്. ആ വീരാംഗന എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, വീരാംഗന എന്ന ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വിചാരിച്ചു, നമ്മള് സങ്കടം കൊണ്ടും വിഷമിച്ചു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും നമ്മുടെ വീട്ടുകാർക്കും എല്ലാം നമ്മൾ വിഷമങ്ങളാണ് കൊടുക്കുന്നത്. അതേസമയം നമ്മൾ സന്തോഷമായിട്ടിരുന്നാൽ അവരെയും സന്തോഷമായിട്ടിരിക്കും, അവർക്കിതിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അപ്പം നമുക്ക് വിഷമങ്ങളെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു വഴിയായിട്ട് ഞാൻ വീരാംഗന തിരഞ്ഞെടുത്തു. വീരാംഗന എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ സ്ട്രോങ് ആൻഡ് ബ്രേവ് ലേഡി എന്നായിരുന്നു. അപ്പം ആ വീരാംഗനയിൽ റീചാർജ് ഇങ്ങനെ ഇത്ര ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു സ്ട്രോങ് ആൻഡ് ബ്രേവ് ലേഡി ആകണമെന്നുള്ള ചിന്തയാണ് ഞാൻ വീരാംഗനയിലേക്ക് അപ്ലൈ ചെയ്തത്. ആദ്യം വീരാംഗനയുടെ മെസ്സേജ് കണ്ടപ്പോൾ അത് യങ് ലേഡീസിന് മാത്രമായിരുന്നു. പിന്നീടാണ് നമ്മുടെ സത്യൻ സാറിന്റെ മകള് കൃഷ്ണേന്ദു എന്നോട് പറഞ്ഞു, ചേച്ചി വീരാംഗനയിൽ അപ്ലൈ ചെയ്യൂ. ഞാൻ പറഞ്ഞു, അത് യങ് ലേഡീസിന് മാത്രമുള്ളതല്ലേ, അല്ല ചേച്ചി, ചേച്ചിക്കും അപ്ലൈ ചെയ്യാവുന്ന് പറഞ്ഞു. അങ്ങനെ വീരാംഗനയിലേക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ വീരാംഗനയിലെ ഒരു അംഗമായി എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ RCM തന്നെയാണ് വീരാംഗന, പക്ഷേ RCMനേക്കാളും ഒരു പടി മുകളിലാണ് തീർച്ചയായിട്ടും. ശരിക്കും ഈ വീരാംഗന ക്ലബിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ വീരാംഗന ക്ലബിലേക്ക് നമ്മൾ മെമ്പറായി. ദിവസം ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ രോഗാവസ്ഥ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ രോഗാവസ്ഥ അറിഞ്ഞെങ്കിലും ഞാൻ യാതൊരു വിഷമവും എന്നിലുണ്ടായില്ല, എൻ്റെ മനസ്സിനെ യാതൊന്നും ബാധിച്ചില്ല. കാരണം ഞാൻ ഒരു വീരാംഗനയാണ്. എനിക്ക് വിഷമം തോന്നുമ്പോൾ ഞാൻ മനസ്സിൽ 3 പ്രാവശ്യം പറഞ്ഞു, ഐ ആം വീരാംഗന. പിന്നെ എനിക്ക് വിഷമിക്കേണ്ടി വരില്ല, എനിക്ക് ഒരു വിഷമവും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആൻഡ് ബ്രേവ് ലേഡി തന്നെയാണ് ഇപ്പോൾ. ശരിക്കും അതാണ് വീരാംഗനയുടെ പവർ. അങ്ങനെ അസുഖം ഡയഗ്നോസ് ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു,
ഒരുപാട് ഓപ്പറേഷൻ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയം വരെ ഞാൻ വീരാംഗന ക്ലബിന്റെ ക്ലാസ് സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പോകുന്ന സമയത്തും. കാരണം നമ്മൾ അസുഖത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ കൂടുതൽ വിഷമത്തിലാണ്. അതേസമയം നമ്മുടെ മൈൻഡ് മാറ്റി നമ്മൾ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് നല്ലൊരു എനർജി കിട്ടും, നമ്മളൊരു ബ്രേവ് ലേഡി ആകും എന്നാണ്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് കീമോതെറാപ്പിക്ക് ഓപ്പറേഷൻ വാർഡിൽ കിടന്നപ്പോഴും ഞാൻ മറ്റുള്ള അവിടെ അടുത്ത് കിടന്നവരോടും ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ RCM ന്യൂട്രീഷൻ സപ്ലിമെന്റിനെ പറ്റിയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കീമോതെറാപ്പി ചെയ്യണമായിരുന്നു. കീമോതെറാപ്പി 8 കോഴ്സ് കീമോതെറാപ്പി ചെയ്തു. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഊഹിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് സൈഡ് ഇഫക്റ്റുകൾ വരും കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത്. ഒരുപാട് ആദ്യം നമ്മുടെ മുടി കംപ്ലീറ്റ് കൊഴിയും, നമുക്ക് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഒരുപാട് ഉണ്ടാകും, വിശപ്പുണ്ടാകില്ല, വായിൽ അൾസർ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, എന്തൊക്കെ അസ്വസ്ഥതകളാണ് നമുക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാകില്ല അത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മോചനം, എനിക്ക് കൂടുതൽ എനർജിയും കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂട്രിചാർജ് സപ്ലിമെന്റുകൾ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ എന്നും ആ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ എടുത്തോണ്ടിരുന്നതുകൊണ്ട് എനിക്ക് സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടായെങ്കിലും എനിക്കൊരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി സൈഡ് ഇഫക്റ്റ് ആയിട്ട്, പക്ഷെ എനിക്ക് ക്ഷീണമില്ലായിരുന്നു. ന്യൂട്രീഷൻ ഞാൻ ദിവസം രാവിലെ സ്ട്രോബെറി പ്രോഡക്റ്റ് കഴിക്കും, പിന്നെ സ്ട്രോബെറി ന്യൂട്രിചാർജ് വുമൺ കഴിക്കും, വെജ് ഒമേഗ കഴിക്കും, ഉച്ചയ്ക്ക് വീണ്ടും കേസർ പിസ്ത കഴിക്കും, വൈകുന്നേരം നമ്മൾ പ്രോഡക്റ്റ് കഴിക്കും. അങ്ങനെ നമുക്ക് ഫുള്ള് എനിക്ക് ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം എനിക്കറിയാം എൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേ വന്ന് അവള് പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിച്ചെങ്കിലും അവൾക്ക് എപ്പോഴും ക്ഷീണമാണ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് നീ ശോഭ കഴിക്കുന്നതിനെ കൂട്ട് മേടിച്ച് കഴിക്കുക എന്നും കൂടെ അവര് പറയാറുണ്ട്. കാരണം എന്നെ കണ്ടിട്ട് അവർക്ക് ആർക്കും ഇത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്നൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ ഫുൾ എനർജറ്റിക് ആണ് എപ്പോഴും. കീമോതെറാപ്പി അങ്ങനെ 8 കോഴ്സ് കഴിഞ്ഞ് ശരിക്കും വളരെയധികം സഫർ ചെയ്തെങ്കിലും ഞാൻ ഫുൾ എനർജറ്റിക് ആയിരുന്നു. എന്റെ മാനസികമായിട്ട് യാതൊന്നും എന്നെ തളർത്തിയില്ല. ബിക്കോസ് ഐ ആം വീരാംഗന. അത് കഴിഞ്ഞ് 15 റേഡിയേഷൻ കഴിഞ്ഞു. പിന്നെ കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്യാൻസർ വാർഡിന്റെ സൂപ്പർവൈസർ ആയിരുന്ന കനകമ്മാജി നമ്മുടെ കൂടെ ഉണ്ട്. അത് കൂടെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എല്ലാ ഗൈഡൻസും കനകമ്മ സിസ്റ്ററിന്റെ ഗൈഡൻസ് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കനകമ്മ സിസ്റ്ററിന്റെ കീമോതെറാപ്പി എടുത്തോണ്ടിരുന്ന സിസ്റ്റർ കീമോതെറാപ്പി കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഞാന് ഈ ന്യൂട്രിചാർജിന്റെ വീരാംഗന സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്ന കനകമ്മ സിസ്റ്റർ ആണ്. കനകമ്മ സിസ്റ്ററിന്റെ സൗണ്ട് കേട്ടപ്പോൾ ആ സിസ്റ്റർ പറയണം, അയ്യോ ഇത് ഞങ്ങളുടെ സിസ്റ്റർ അല്ലേ. ഞാൻ പറഞ്ഞു ഇല്ലല്ല ഇത് ഞങ്ങളുടെ സിസ്റ്റർ ആണ്. അങ്ങനെ ആ കീമോതെറാപ്പി എടുത്ത സിസ്റ്ററിനെ ഞാൻ ന്യൂട്രീഷൻ സപ്ലിമെന്റിനെ പറ്റിയൊക്കെ പറഞ്ഞ് അതിന്റെ ഞാൻ അത്രയും അവർക്ക് തന്നെ അവിടുത്തെ സിസ്റ്റർമാർക്ക് തന്നെ അതിശയം വരും ഞാൻ ഇത്രയും എനർജറ്റിക് ആയിട്ടിരിക്കുന്നത് കൊണ്ട്. അപ്പൊ ആ സിസ്റ്ററിനെ ഞാൻ ഇത് ന്യൂട്രീഷൻ സപ്ലിമെന്റുകളെ പറ്റിയൊക്കെ പറഞ്ഞ് സിസ്റ്ററിനെയും അവിടെ മെമ്പർഷിപ്പ് കൊടുത്തു. ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ സിസ്റ്റർ ഇപ്പൊ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ റേഡിയേഷന് പോകുന്ന സമയത്തും ഞാൻ അവിടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്തും 15 റേഡിയേഷൻ എടുത്ത്, റേഡിയേഷന് പോകുമ്പോഴും തന്നെ അവിടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്തും പേഷ്യന്റിന്റെ അടുത്തും ഒക്കെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളെ പറ്റി പറഞ്ഞ് അവർക്കും ചേർത്ത് 2-3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളുടെ ആ മഹത്വം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. അത് ഞാൻ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. പിന്നെ ന്യൂട്രീഷൻ സപ്ലി ഈ വീരാംഗനയില് നമുക്കിത് നിലനിർത്തിക്കൊണ്ടു പോവാനായിട്ട് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ദൈവം എനിക്ക് അവിടെ ഒരു അവസരം ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 38 വർഷം മുമ്പ് പഠിച്ചിരുന്ന 4 വർഷം ഒന്നിച്ച് നഴ്സിംഗ് പഠിച്ചിരുന്ന ആ ബാച്ചുകാരെ ഒന്നിച്ചൊരു ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് ഞാനാണ് മുൻകൈ എടുത്തത്. ഞങ്ങൾ 2 വർഷം മുമ്പ് തൊട്ടേ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ ആ ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആരും ഇറങ്ങി തിരിച്ചില്ല. വളരെ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ആ ഗ്രൂപ്പിന് എല്ലാവരുടെയും നമ്പരുകളൊക്കെ കളക്ട് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കാനിടയായെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ച് സമയം കിട്ടി. ആ സമയത്താണ് ഗ്രൂപ്പ് ഉണ്ടാക്കാനിടയായത്. 2 വർഷം മുമ്പ് ചിന്തിച്ചിരുന്ന കാര്യം അപ്പോഴാണ്, എല്ലാവരുടെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിൽ അപ്പോഴാണ് അത് നടപ്പാക്കാൻ പറ്റിയത്. അതും എന്റെ വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി. ദൈവം തന്ന അവസരത്തിൽ ഒന്നാണത്. അപ്പോൾ ആ ക്ലബിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ
അല്ല, ആ ഗ്രൂപ്പിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അനു ഗ്രൂപ്പിനകത്തുള്ളവരെല്ലാം എനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഈ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനിടയ, വർഷങ്ങളായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതിരുന്ന ഞങ്ങൾ 20 പേരെയും കിട്ടിയില്ല, 19 പേരെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ 19 പേരും ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, വളരെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കൈമാറി, ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഞാൻ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകളെ പറ്റി, അത് കഴിക്കേണ്ടതിനെ ആവശ്യകതയെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരും അവരിൽ പലരും ഇത് കഴിക്കാൻ ഇടയായി. അവർക്ക് പലർക്കും വളരെയധികം നല്ല റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവരുടെ ഫാമിലികളും ഗൾഫിലേക്ക് വരെയും കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള്. അങ്ങനെ എല്ലാം കഴിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ പണ്ട് പേഷ്യന്റിന് കെയർ കൊടുക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ 10 മടങ്ങ് സന്തോഷമാണ് കിട്ടുന്നത്. കാരണം അവർ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും കഴിക്കാതെ നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ തന്നെ കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നമ്മൾ വളരെയധികം നമുക്ക് സാറ്റിസ്ഫാക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിലും ഈ വീരാംഗനയിലേക്ക് വന്നതിന് ശേഷമാണ് അത് റെഗുലറായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും കഴിക്കാൻ തുടങ്ങിയത്. കാരണം മനുഷ്യ മേഡം അത്ര സ്ട്രിക്റ്റ് ആണ് ക്ലാസ്സിൽ, നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് എല്ലാം നമ്മൾ കഴിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അതൊക്കെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസും ഒക്കെ കിട്ടിയപ്പോഴാണ് കൂടുതൽ ഇതിനകത്ത് ഇത് യൂസ് ചെയ്യാനും നല്ല റിസൾട്ട് കിട്ടാനും ഇടയായത്. അപ്പം നമുക്ക് ഈ അസുഖത്തെ തരണം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ഒരുപാട് സഹായിച്ചു. എനിക്കറിയാം പലരും അവിടെ ഭയങ്കര ക്ഷീണിച്ച അവശതയായിട്ടാണ് വന്ന് ട്രീറ്റ്മെന്റിനൊക്കെ വരുന്നതും. ഞാൻ ഫുള്ള് നല്ല എനർജറ്റിക് ആയിട്ട് ഒരു ക്ഷീണവും ഇല്ലാണ്ട് ഞാൻ ട്രീറ്റ്മെന്റിന് പൊയ്ക്കൊണ്ടിരുന്നു. അതെനിക്ക് വളരെ അഭിമാനത്തോടെ പറയുന്നത്. അതിൽ ന്യൂട്രിചാർജ് സപ്ലിമെന്റുകൾ തന്നെ എന്നെ ഒരുപാട് സഹായിച്ചു, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ RCM ന്യൂട്രീഷൻ സപ്ലിമെന്റുകളല്ല. ശരിക്കും ഒരു ദൈവത്തിന്റെ ടച്ചുള്ള ഒരു ബിസിനസ് ഒരു സപ്ലിമെന്റുകൾ തന്നെയാണ്. കാരണം നമ്മൾ കൊടുക്കുന്നവർക്കെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും കെമിക്കൽ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുമില്ല, നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ വീരാംഗന ക്ലബിൽ എത്തിയപ്പോൾ നമ്മള് കൊടുക്കുന്ന നേരത്തെ നമ്മൾ ഫോളോ അപ്പ് ഒന്നും ചെയ്യാത്ത കൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റാണ്ട് പോയത്. വീരാംഗന ക്ലബിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഡെയിലി ഓരോ ഇതൊക്കെ ടാർജറ്റുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ ഒരു സ്ട്രിക്ട്നെസ് വന്നപ്പോഴാണ് നമ്മളത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തത്. കറക്റ്റ് ഫോളോ അപ്പ് നമ്മൾ കസ്റ്റമേഴ്സിനെ വിളിച്ച് കൗൺസിലിംഗ് ചെയ്യുന്നു. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ പ്രോഡക്റ്റാണ് അവർക്ക് ആവശ്യമുള്ളത്, അവരുടെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അതനുസരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു. അവരെ വിളിച്ച് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നു. ഇടയ്ക്ക് അവരെ വിളിച്ച് അവർക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റുകളല്ല, ശരിക്കും ഞാനിവിടെ പാക്ക് ചെയ്തുകൊണ്ട് വെച്ച് എന്റെ ഹസ്ബൻഡിനെ ഇളയ പെങ്ങൾ സിന്ധുവാണ് ഇതെല്ലാം കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നത്. അങ്ങനെ വീട്ടുകാരുടെയും നമ്മുടെ ടീമിന്റെയും എല്ലാം ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടിക്കൊണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. തീർച്ചയായിട്ടും വീട്ടുകാരുടെ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് സിന്ധു എല്ലാ ദിവസവും 2-3 പാഴ്സലുകളാണ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് സ്പീഡ് പോസ്റ്റിൽ വിട്ടുകൊണ്ടിരുന്നത്. അതെനിക്ക് ഒത്തിരി സഹായമായി, കാരണം നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പം ഞാൻ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയ പേപ്പറിൽ നമ്മൾ എങ്ങനെയൊക്കെ കഴിക്കണം, ഓരോ പാക്കറ്റിൻ്റെയും പുറത്ത് എഴുതി വെക്കുക എങ്ങനെ കഴിക്കണം, രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ കഴിക്കേണ്ടതെന്നൊക്കെ ഓരോ പാക്കറ്റിൻ്റെയും പുറത്ത് വലിയ പെർമനന്റ് മാർക്കർ വെച്ച് എഴുതി കൊടുക്കും. എന്നിട്ടൊരു വലിയ പേപ്പറിനകത്ത് എഴുതും എങ്ങനെയാ കഴിക്കേണ്ടതെന്നല്ല എഴുതും. എന്നിട്ട് നമ്മൾ നമ്മുടെ രാജൻ ഡോക്ടർ പഠിപ്പിച്ച കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട ബേസിക് ആയിട്ട് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ എല്ലാം എഴുതി വെച്ച് എല്ലാ പാക്കറ്റിലും നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്ത് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും. പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ അതൊക്കെ അന്വേഷിക്കും. അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ നമുക്ക് റെഫറൽ കേസുകളും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. അവർക്ക് എങ്ങനെയാ ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച് അവർ കഴിച്ചാൽ അവരത് പിന്നെ ആ സാരമില്ല പിന്നെ മേടിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അത് എങ്ങനെ റിസൾട്ട് കിട്ടുന്നതെന്ന് കറക്റ്റായിട്ട് അന്വേഷിച്ച് നമ്മുടെ ഒരു അന്വേഷണം കൂടെ വരുമ്പോൾ അവർക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതനുസരിച്ച് അവർ വീണ്ടും വാങ്ങിക്കും.
അങ്ങനെയാണ് ഒരുപാട് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നവർ വരെ നാല് എനിക്കറിയാം എൻ്റെ ഒരു സീനിയർ ബാച്ചിലെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡിന് അൽഷിമേഴ്സ് ഉണ്ടായിരുന്നു. 4 വർഷമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഒരു വ്യത്യാസവും വരില്ല, ഇങ്ങനെ തന്നെ പോകുള്ളൂ. പക്ഷെ അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വല്ല വ്യത്യാസമായി. പിറ്റേ മാസം ചേച്ചി, 1 മാസം ആകുന്നതിന് മുന്നേ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ശോഭ അത് മറക്കാതെ അയച്ചേക്കണേ. ഞാൻ പറഞ്ഞു ചേച്ചി സമയം ആകുന്നല്ലേ ഉള്ളൂ, അയച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, അപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് നല്ല വ്യത്യാസമുണ്ട്, ഉറക്കം കിട്ടുന്നുണ്ട്, പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസം വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ ന്യൂട്രിചാർജ് സപ്ലിമെന്റുകൾ എല്ലാം ഒരു ദൈവിക ടച്ചുള്ളതാണ് നമുക്ക് എവിടെയും പറയാം. ശരിക്കും ഈ നന്മ നമ്മൾ നേരത്തെ അറിയാതെ പോയിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ RCM-ലേക്ക് ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ അധികം ഉപയോഗിച്ചിരുന്നു, വല്ലപ്പോഴും ഒക്കെ ഉപയോഗിച്ചിരുന്നു, പലർക്കും സെയിൽ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ കൗൺസിലിംഗ് നടത്തി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ നല്ല റിസൾട്ട്, അതിൻ്റെ നന്മ എന്താണെന്ന് നമുക്ക് ആ തിരിച്ചറിവുണ്ടായത്. ശരിക്കും RCM-ൽ വീരാംഗനയിൽ വന്നിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടി, അറിവ് വർദ്ധിച്ചു, സ്കില്ല് വർദ്ധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു വീരാംഗന തന്നെ ആയി എന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് വന്ന മാറ്റം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 2ാം ജന്മം തന്നെയാണ്. 2ാം ജന്മം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജന്മത്തിൽ ഇതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇതൊന്ന് ഉൾക്കൊള്ളാൻ റെഡിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഈഗോ ഒക്കെ കൊണ്ട് ആയിരിക്കണം. കാരണം ഞാൻ മെഡിക്കൽ സൈഡിൽ നിന്നപ്പോൾ നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു ധാരണ ആയിരുന്നിരിക്കാം എന്ന് തോന്നണം. കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ വെൽനസിന്റെ ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ്സൊക്കെ കേട്ടപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട പോഷകങ്ങളെ പറ്റി, നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട ജീവിത ശൈലികളെ ഒക്കെ മാറ്റം വരുത്താനും നമ്മൾ പഠിച്ചതും നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം കൂടിയാണ്. പിന്നെ ഈ വീരാംഗന ക്ലബിലെ മനുഷ്യ മേഡം എന്ന് പറയുന്നാല് ശരിക്കും നമ്മുടെ RCM നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ സാക്ഷാൽ സഫയർ മൂർത്തി സാറും അഖിലമാടും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഈ നല്ല പാത വെട്ടിത്തെളിച്ചു തന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അഖില മാഡത്തിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാരണം എയർഫോഴ്സിൽ നിന്ന് അന്ന് വെറുതെ കുറച്ച് ആട്ടയും തവിടനയും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പോലും അതിന്റെ ബിസിനസ് ചെയ്യാനായിട്ട് എയർഫോഴ്സിൽ നിന്ന് വോളണ്ടിയർ റിട്ടയർമെന്റ് കൊടുത്തപ്പോൾ അഖില മാഡത്തിന്റെ ജീവിതത്തിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതെല്ലാം തരണം ചെയ്തു അവർ മുന്നോട്ട് വന്നത്. കാരണം ജോത്സ്യൻ വരെയും പറഞ്ഞത് എന്താണ്, ആ മൂർത്തി സാർ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണെന്ന്. ആ ദൗത്യം ഏറ്റെടുക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ആർക്കും അതിനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. കാരണം മൂർത്തി സാറിന് അന്നേ 16 വർഷം മുമ്പേ ആ വിഷൻ കിട്ടിയിരുന്നു. അങ്ങനെ നമുക്ക് എപ്പം വേണേലും ആ വിഷൻ കിട്ടാം. ആ വിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദൈവവും നമ്മുടെ കൂടത്തിൽ ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയവുമില്ല. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മടി വിചാരിച്ചിരുന്ന നമ്മുടെ കൂടെ ദൈവം ഉണ്ടാകില്ല, നമ്മളെ സഹായിക്കില്ല. പക്ഷെ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ പഠിക്കാൻ തയ്യാറുക, നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ നന്മ പറഞ്ഞു കൊടുക്കുക, ഇത് അത്രയ്ക്ക് നന്മയുള്ള പ്രോഡക്റ്റുകളാണെന്ന് നമുക്ക് മനസ്സിലായി. ആ നന്മ നമ്മൾ മറ്റുള്ളവരിലേക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്കും നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ വീരാംഗന ക്ലബിൽ വന്നതിന് ശേഷം മനുഷ്യ മാഡം അതുപോലെ തന്നെയാണ്. വീരാംഗന ക്ലബിന്റെ ദൗത്യം മനുഷ്യ മാഡം ഏറ്റെടുത്തു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ആ മാഡത്തിന് 2 വർഷം കൂടിയാണ് ഞാനൊരു ഫിസിക്കൽ മീറ്റിങ്ങിന് പോയത്. മനുഷ്യ മാഡത്തിനെ നേരിട്ട് കാണാനായിട്ടും എല്ലാ മറ്റ് ലീഡേഴ്സിനെയും മറ്റ് വീരാംഗന മെമ്പേഴ്സിനെ എല്ലാവരെയും നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി അന്ന്. കുറെ നാളായിട്ട് പുറത്തേക്കൊന്നും പോകാതിരിക്കുകയായിരുന്നു. എല്ലാം നമ്മുടെ കനകമ്മ സിസ്റ്ററിന്റെ, നമ്മുടെ ക്യാൻസർ വാർഡിന്റെ സൂപ്രണ്ടായ കനകമ്മ സിസ്റ്ററിന്റെ പെർമിഷൻ കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. കാരണം മിസ്സിന്റെ ഗൈഡൻസിലാണ് ഇപ്പോഴും പോകുന്നത്. അപ്പം കനകമ്മ സിസ്റ്റർ അന്ന് വന്നോളാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോകുന്നതിന് 2 ദിവസം മുമ്പാണ് യൂണിഫോം സാരിയൊക്കെ എടുത്തതൊക്കെ. കാരണം പോകും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നില്ല. കണ്ണ് ശരിക്കും ആ ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോഴാണ്
മനുഷ്യ മാഡത്തിനെ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ മാഡത്തിന് ആ ഡിവൈൻ എനർജി ഉണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷെ ഈ വീരാംഗന ക്ലബിലുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ. ശരിക്കും അതുകൊണ്ട് എല്ലാവരും വീരാംഗന ക്ലബിലേക്ക് വരണം, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടർ കോഴ്സിലേക്കെങ്കിലും വരണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്കത് കൂടുതൽ സെയിൽ ചെയ്യാനും പറ്റും, നമ്മുടെ വിജയത്തിൽ അതെത്തിക്കും, മറ്റുള്ളവർക്കൊരു നന്മ പകർന്നു കൊടുക്കാനും നമുക്ക് പറ്റും. ശരിക്കും പറഞ്ഞാൽ ആ ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടി. നമ്മൾ RCM തന്നെയാണെങ്കിലും ശരിക്കും ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക്, ഒരു മുകളിലേക്കുള്ളൊരു കയറ്റം തന്നെയാണ് ഈ വീരാംഗന ക്ലബ്ബ്. അത് നമ്മൾ കൂടുതൽ പഠിക്കാൻ റെഡിയുള്ളവരും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായുള്ളവരും ഇതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ശരിക്കും അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ എല്ലാം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അല്ല ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പോലും എനിക്ക് എല്ലാ ദിവസവും ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക എനർജി വരികയാണ്. കാരണം നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളെ എനർജിയാണല്ലോ. അപ്പം അല്ലെങ്കിൽ എല്ലാവരും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നവർ എപ്പോഴും വെറുതെ കിടപ്പായിരിക്കും ക്ഷീണം കൊണ്ട്. എനിക്ക് അങ്ങനെ ഒരു ക്ഷീണമേ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് ഞാൻ എന്നും ഒരു ഒറ്റ ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. മനുഷ്യ മാഡത്തിന്റെയും മിലിൻ സാറിന്റെയും മറ്റെല്ലാ ലീഡേഴ്സിന്റെയും ഒരുപാട് സഹായങ്ങൾ കിട്ടി. എല്ലാ വീരാംഗന ക്ലബിലെ എല്ലാ മെമ്പർമാരും എന്നെ ഒത്തിരി ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് എല്ലാവരുടെയും സഹായത്തോടെയാണ് എനിക്ക് ഈ വീരാംഗന ക്ലബിലെ 50K ക്ലബിലെ 2 മാസം ഏപ്രിൽ മാസത്തിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി. കഴിഞ്ഞ മാസം അത് തന്നെ ചെയ്തു. ഇനി അതിലും കൂടുതൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ കൂടുതൽ ചെയ്യാൻ പറ്റും. ഈ നന്മ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. എന്റെ ഇത് 2nd ജന്മമാണെന്ന് പറഞ്ഞില്ല, ആദ്യത്തെ ജന്മത്തിൽ ഞാന് തടസ്സങ്ങളെ മാത്രമാണ് കണ്ടിരുന്നത്. ആ തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. 2 ദിവസം വർക്ക് ചെയ്യും, പിന്നെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ആ തടസ്സത്തിനെ വലുതാക്കി കണ്ടുകൊണ്ടിരുന്നു. തടസ്സങ്ങളായിരുന്നു മുമ്പിൽ. ഇപ്പൊ എന്റെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെയെല്ലാം ഞാന് അവസരങ്ങളാക്കി മാറ്റിയെടുത്തു. അതാണ് ആ അവസരങ്ങൾ. ഇപ്പം എനിക്ക് പുറത്തേക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഞാനവിടെ തളന്നില്ല. എന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സപ്ലിമെന്റുകളുടെ ഊർജത്തോടെ ഞാൻ വിചാരിച്ചു എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ദൈവാനുഗ്രഹത്താൽ ആ ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെ എല്ലാവരും സപ്ലിമെന്റുകളൊക്കെ മേടിച്ചു. അവർക്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി. അത് അവർ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നു. ഈ അവസരങ്ങളൊക്കെ അങ്ങനെ വന്ന ഈ പ്രതിസന്ധികളെയൊക്കെയാണ് നമ്മൾ അവസരങ്ങളായിട്ട് മാറ്റാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. പിന്നെ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ, പ്രതിസന്ധികളൊക്കെ വന്ന സമയത്ത് നമ്മുടെ RCM എന്ന പ്രസ്ഥാനം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ വീട്ടുകാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ RCMലെ ലീഡേഴ്സ് പ്രത്യേകിച്ച് ബാബു സാറ്, ശിവപ്രസാദ് സാറ്, ഗണേഷ് സാറ്, സത്യൻ സാറ്, മറ്റെല്ലാ ലീഡേഴ്സും മറ്റെല്ലാ ടീം മെമ്പേഴ്സും എല്ലാവരും ഒരുപാട് സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ തന്നിരുന്നു. അങ്ങനെ നമ്മൾ ഇതിനകത്ത് അങ്ങനെയാണ് നമുക്ക് ഈ വീരാംഗന ക്ലബിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിച്ചത്. പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്നു, നമ്മൾ ഇതിനകത്ത് നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈഗോ മാറ്റിവെക്കുക. അതാണ് എല്ലാവർക്കും പ്രശ്നം. വിജയിക്കാത്തവർക്കൊക്കെ എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിൽ, RCM എന്ന പ്രസ്ഥാനത്തിലും അതിൻ്റെ ഒരു ചവിട്ടുപടി മുകളിലേക്കുള്ള ന്യൂട്രിചാർജ് എന്ന പ്രസ്ഥാനത്തിലും എല്ലാവർക്കും വിജയിക്കാൻ ഒരേ അവസരമാണ്. എല്ലാവർക്കും വിജയിക്കാം, പക്ഷെ നമ്മുടെ ഈഗോ മാറ്റിവെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈഗോ മാറ്റിവെക്കുക, നമ്മൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാകുക, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കുക. നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ കൊടുക്കുന്നവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും.
നല്ല റിസൾട്ട് കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും പിന്നീട് അത് മേടിക്കാൻ തയ്യാറായി എന്ന് വരത്തില്ല, അല്ല അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ കൗൺസിലിംഗ് ചെയ്തു കൊടുക്കുമ്പം നമ്മൾക്ക് എന്തൊക്കെ പോഷകങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്, എന്തൊക്കെ പോഷകങ്ങൾ നമ്മൾ കഴിക്കണം, എന്തൊക്കെയാണ് നമ്മൾ എന്തിനാണ് സപ്ലിമെന്റുകൾ കഴിക്കുന്നത് എന്നൊക്കെ ആൾക്കാർക്ക് സംശയമാണ്. എത്ര അറിവുള്ളവർക്ക് പോലും അത് സംശയമാണ്. കാരണം ഞാനൊരു നേഴ്സ് ആയിരുന്നെങ്കിലും ഞാനും വിചാരിച്ചില്ല നമ്മൾ സപ്ലിമെന്റുകൾ കഴിക്കണം എന്നുള്ളത്. കാരണം പണ്ട് കാലത്തൊന്നും നമ്മൾ ഈ സപ്ലിമെന്റുകൾ ഒന്നും കഴിച്ചിരുന്നില്ല. നമ്മളോട് ആൾക്കാർ തിരിച്ചു ചോദിക്കില്ല എന്തിനാണ് നമ്മൾ ഈ സപ്ലിമെന്റുകൾ കഴിക്കുന്നത്, ഞാൻ ഫുഡൊക്കെ എല്ലാം കഴിക്കുന്നുണ്ട്, എനിക്കതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ നമ്മുടെ എന്തിനാണ് നമ്മൾ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് എന്നുള്ള നമ്മളത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രധാന പോഷകങ്ങൾ 7 കൂട്ടമാണ്. ആ 7 കൂട്ടം വെള്ളം, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആണ്. ഈ 7 കൂട്ടം നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് അളവിൽ വേണം. ആ ആദ്യത്തെ 3 വെള്ളം, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടും. പക്ഷെ അടുത്ത 4 കൂട്ടം, അതായത് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഈ 4 കൂട്ടം നമ്മുടെ ശരീരത്തില് ആവശ്യത്തിന് കിട്ടണില്ല. അത് നമ്മൾ മനസ്സിലാക്കണില്ല. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഇത്ര ഒന്നും പൊല്യൂട്ടഡ് അല്ലായിരുന്നു. നമുക്ക് ശുദ്ധമായ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ വെള്ളത്തിനകത്ത് പൊല്യൂഷനാണ്, എയറിൽ പൊല്യൂഷനാണ്, പച്ചക്കറിയിലും പഴങ്ങളിലും ഭക്ഷണ സാധനങ്ങളിലും എല്ലാം മായം കലർന്നാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പോഷകങ്ങളൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടില്ല. നമ്മള് എത്രമാത്രം പഴങ്ങൾ കഴിച്ചാലും നമുക്ക് അതിനകത്തുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മരുന്നടിച്ച പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഗുണ വൈറ്റമിൻസും മിനറൽസും ഒന്നും ശരീരത്തിലേക്ക് ആവശ്യത്തിന് കിട്ടില്ല. അപ്പൊ നമ്മൾ പണ്ട് കാലത്തും ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കഴിച്ചില്ല എന്ന് വിചാരിച്ച് ഇപ്പൊ നമ്മൾ കഴിക്കണ്ട എന്ന് ആൾക്കാർ വിചാരിക്കുന്നു. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമുക്ക് ശരീരത്തിൽ വേണ്ട പോഷകങ്ങൾ കറക്റ്റ് ആയിട്ട് അളവിൽ കിട്ടിയില്ല എങ്കിലാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ ശരിയായി പ്രവർത്തിക്കാതിരിക്കുന്നത്. അങ്ങനെ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ തെറ്റായി പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ കറക്റ്റ് രീതിയിൽ കിട്ടിക്കഴിഞ്ഞ് അത് 70% അസുഖങ്ങളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തും. പിന്നെ 30% നമ്മൾ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് ഒരുപാട് നമ്മളെ ദോഷം ചെയ്യിക്കും. നമ്മൾ എല്ലാ സപ്ലിമെന്റുകളും കഴിച്ചു, നമ്മുടെ എല്ലാ പോഷകങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് വീണ്ടും അസുഖങ്ങൾ വരും. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൂടും, ഫാറ്റ് കൂടി വിസ്രൽ ഫാറ്റ് കൂടും, കൊളസ്ട്രോൾ കൂടും, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ 30% അസുഖങ്ങളെ നമ്മൾ മാറ്റി നിർത്തണമെങ്കിൽ നമ്മൾ ഡെയിലി മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം നല്ലതായിട്ട്. അങ്ങനെ എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ വിസർജ്യങ്ങളൊക്കെ കറക്റ്റ് പുറത്തേക്ക് പോകും. നമ്മുടെ വിസർജ്യങ്ങളൊക്കെ കറക്റ്റ് പുറത്തേക്ക് പോകുന്നത് ഉച്ഛ്വാസ വായുവിൽ കൂടി, യൂറിനിൽ കൂടി, മോഷനിൽ കൂടി, പിന്നെ പീരീഡ്സ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വിസർജ്യങ്ങളൊക്കെ കറക്റ്റ് പുറത്തേക്ക് പോകുന്നത്. നമ്മൾ ഉച്ഛ്വാസ വായുവിൽ കൂടി പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ശ്വാസത്തിൽ കൂടി അങ്ങനെ പോകില്ല. അപ്പം ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്രീത്തിങ് എടുത്ത് കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് ഡീപ്പായിട്ടത് സാവകാശം പുറത്തേക്ക് വിടുക, എന്നിട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു സാധാരണ ബ്രത്ത് എടുക്കുമ്പോൾ നമ്മുടെ ലങ്സിന്റെ 30-40% വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ലോങ് ആയിട്ട് ഡീപ്പായിട്ട് അകത്തേക്ക് ശ്വാസം വലിച്ചത് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലങ്സ് ഫില്ല് ചെയ്ത് നിന്നിട്ട് അതിനകത്തുള്ള ടോക്സിൻസ് ഒക്കെ പുറത്തേക്ക് ഒരു കുറഞ്ഞതൊരു 10 പ്രാവശ്യമെങ്കിലും അങ്ങ് ചെയ്യുക, കുറച്ചുകൂടെ സ്പീഡിലും ചെയ്യുക. പിന്നെ വെള്ളം നല്ലതായിട്ട് കുടിക്കുക. വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ നല്ല ക്ലിയർ ആയിട്ട് പോകും. അങ്ങനെ പിന്നെ നമ്മൾ ഫൈബറുള്ള മിനറൽസും വൈറ്റമിൻസും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സ്റ്റൂളും നന്നായിട്ട് പോകും. പിന്നെ നമ്മൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ വിയർപ്പിലൂടെയുള്ള ടോക്സിൻസ് ഒക്കെ പുറത്തേക്ക് പോകും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ വിസർജ്യങ്ങളൊക്കെ കറക്റ്റ് പുറത്തേക്ക് പോകാനുള്ള വഴികളാണ്. അപ്പം നമ്മുടെ രാജൻ സാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങളായ സൂര്യപ്രകാശം കൊള്ളുക, 1/2 മണിക്കൂർ ചെരുപ്പില്ലാതെ നടക്കുക, പിന്നെ വെയില് കൊള്ളുക, വെള്ളം നല്ലതായിട്ട് കുടിക്കുക, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നോൺ വെജിറ്റബിൾ കഴിയുന്നതും കുറച്ച്, പച്ചക്കറി കൂടുതൽ കഴിക്കുക, ദിവസവും സാലഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടെ വരുന്നതായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുന്നത്. ശരിക്കും പറഞ്ഞാല്
ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചിരുന്ന പലരും മരുന്നുകളുടെ എണ്ണമൊക്കെ കുറച്ച് ഒന്നും രണ്ടും ഗുളികയിലേക്ക് കുറച്ചിട്ടുണ്ട്. കാരണം അവരുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മളെ ഏജ് ആകുന്നതിനെ പതുക്കെയാക്കാൻ പറ്റും. ഏജ് ആകുന്നതിനെ പതുക്കെയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജ് ആയി പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും ഏജ് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് അത് ശരിയായി പ്രവർത്തിക്കാതെ വരുന്നത്. നമ്മൾ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മള് ഭക്ഷണത്തിന് പകരമല്ല ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കഴിക്കുന്നത്. ഭക്ഷണത്തിൽ കഴിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കഴിക്കുന്നത്. നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ സയന്റിഫിക് ആയിട്ട് എടുത്ത പോഷകങ്ങളാണ്. നമ്മുടെ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പോഷകങ്ങളുടെയും കുറവ് വരിക. നമ്മൾ ദിവസം നമ്മുടെ ഒരു ശീലമാക്കി മാറ്റിയ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ നമ്മളത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ യാതൊരു ദോഷവും ഇല്ല. കംപ്ലീറ്റ് വീഗൻ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ നല്ല ഇഫക്റ്റീവ് ആണ്. നമുക്ക് നല്ല എനർജി തരും. നമുക്ക് യാതൊരു ക്ഷീണവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന ക്ഷീണം പോയിട്ട് ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന എനിക്ക് ഒരു ക്ഷീണവും ഇല്ല. ഞാൻ ഫുൾ ടൈം എനർജറ്റിക്കാണ്. നല്ല ഉറക്കമുണ്ട്. ഫുൾ ടൈം എനർജറ്റിക്കാണ്. ഞാൻ പകല് കിടന്ന് ഉറങ്ങാറുമില്ല. ഇപ്പം കൂടുതൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നമ്മളിപ്പം പുറത്തേക്ക് പോകാത്തത് കൊണ്ട് കൂടുതൽ ആൾക്കാരെ നമ്മുടെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ച് അവരുടെ റിലേറ്റീവ്സിനെ അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ച് കൗൺസിലിംഗ് നടത്തി അവർക്ക് പ്രോഡക്റ്റ് എത്തിക്കുക. അത് കറക്റ്റായ രീതിയിൽ പ്രോഡക്റ്റ് എത്തിക്കുക എന്ന് പറഞ്ഞ് കറക്റ്റ് പാക്കിങ് ചെയ്ത് എങ്ങനെയൊക്കെ കഴിക്കണം, കറക്റ്റ് ഫോളോ ഒക്കെ കഴിക്കുന്നുള്ള ഒരു പേപ്പറിൽ എഴുതി അതിൻ്റെ ഉള്ളിൽ വെച്ച് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് അവരെ ഫോളോ അപ്പ് നടത്തി അങ്ങനെ നമ്മുടെ ബിസിനസ് വളരെയധികം ഉയർന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ RCM എന്ന പ്രസ്ഥാനത്തിൽ വന്നെങ്കിലും ഇപ്പോഴാണ് ഇതിൻ്റെ ആ വിഷൻ നമുക്ക് കിട്ടിയത്. ആ വിഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ വിഷൻ കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യം വന്നത്. വിഷൻ നേരത്തെ അവസരങ്ങൾ ഈ അവസരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നിട്ട് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ ഒരു ദൈവാനുഗ്രഹമാണ്. ശരിക്കും ദൈവിക ടച്ചുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ പറ്റുന്നവരെല്ലാം വീരാംഗന ക്ലബിലേക്ക് വന്നു കഴിയുക. അറ്റ്ലീസ്റ്റ് ഫൗണ്ടർ വീരാംഗനയിലെങ്കിലും കയറുക. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ANCC കോഴ്സ് ചെയ്യുക. ANCC കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മള് ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ചിലർ ചോദിക്കും അത് ഡോക്ടർ പറഞ്ഞിട്ടല്ലേ കഴിക്കേണ്ടത്. ഡോക്ടർ അല്ല ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കൊടുക്കുന്നത്, ഡോക്ടർ മെഡിസിൻ ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കൊടുക്കേണ്ടത് ന്യൂട്രീഷൻ കൗൺസിലർ അല്ല ഡയറ്റീഷ്യന്മാരാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു ന്യൂട്രീഷൻ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ആര് ചോദിച്ചാലും നമുക്ക് ആ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാം. ആ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്. പിന്നെ കുട്ടികൾക്കുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ കുട്ടികളുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് അവരുടെ ശരിയായ വളർച്ചയ്ക്ക് മാനസികവും ശാരീരികവും മെന്റൽ ഡെവലപ്മെന്റിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഒരുപാട് പിള്ളേർക്ക് നമ്മൾ കൊടുത്ത് ഗുണം കിട്ടുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ന്യൂട്രിചാർജ് വുമൺ എന്ന പ്രോഡക്റ്റ് ഉള്ളത് അത് വേറെ ഒരു കമ്പനിയിലും ഇല്ലാത്തതാണ്. നമ്മുടെ ബാക്കി എല്ലാ കമ്പനികളിലും ന്യൂട്രീഷൻ സപ്ലിമെന്റുകളായാലും വൈറ്റമിൻ ടാബ്ലറ്റുകളായാലും എല്ലാവർക്കും ഒരേ പോലെയാണ്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞ സ്ത്രീകൾക്കാണ് ഒരു വീട്ടിലെ കൂടുതൽ പോഷകങ്ങൾ വേണ്ട. അത് എല്ലാവരും മനസ്സിലാക്കണില്ല. ഒരു വീട്ടമ്മയ്ക്കാണ് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമുള്ളത്. അതുകൊണ്ട് സ്ത്രീക്ക് ഉള്ള പോഷകങ്ങളിൽ നമ്മൾ ന്യൂട്രിചാർജ് വുമൺ എന്ന പ്രോഡക്റ്റിനകത്ത് 50 പോഷകങ്ങളുണ്ട്. അതേസമയം പുരുഷന്മാർക്കുള്ള പോഷകങ്ങളിൽ 33 പോഷകങ്ങളേ ഉള്ളൂ. കാരണം സ്ത്രീകൾക്കാണ് കൂടുതൽ പോഷകങ്ങൾ വേണ്ട. അവരാണ് കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്. അത് സ്ത്രീകൾക്കറിയില്ല. സ്ത്രീകൾക്കറിയാത്തത് കൊണ്ടാണ് അവര് സപ്ലിമെന്റുകളൊക്കെ കഴിക്കുക. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവര് കൂടുതൽ എനർജറ്റിക് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരുന്നെങ്കിൽ മാത്രമേ ആ കുടുംബം നന്നായിട്ട് പോവുകയുള്ളൂ. ഒരു കുടുംബത്തിലെ ഹസ്ബൻഡിന് വയ്യെങ്കിലും സ്ത്രീയാണ് നോക്കുന്നത്. മക്കൾക്ക് വേണ്ടെങ്കിലും പേരൻസിന് വയ്യാതെ വന്നാലും എല്ലാവരെയും നോക്കുന്നത് ഈ സ്ത്രീ തന്നെയാണ്. അപ്പം ആ സ്ത്രീയാണ് കൂടുതൽ എനർജറ്റിക് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കേണ്ടത്. അവർ നല്ല ഹെൽത്തി ആയിട്ടിരുന്നെങ്കിൽ നമുക്ക് മറ്റുള്ള ജോലികളെല്ലാം ചെയ്യാനും എല്ലാവരെയും
സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു കരുത്തും എനർജിയും ഒക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ഈ നമ്മുടെ ദൈവിക ടച്ചുള്ള ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുന്നതിൽ നമുക്ക് ഒരു നമ്മൾ മനസ്സിലാക്കി ആ നന്മ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷവും കിട്ടും. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. ഒരുപാട് വീരാംഗനമാതിരി പറയുന്നുണ്ട്, അത് കൊടുത്ത് കേൾക്കുമ്പം പലരും അനുഗ്രഹിക്കുന്നുണ്ട്, മോള് നന്നായി വരട്ടെ എന്ന് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീരാംഗന പറഞ്ഞു മോള് നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്ന്. കാരണം അവരത് കഴിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന ക്ഷീണവും വിഷമങ്ങളൊക്കെ മാറി. ഇപ്പം ശരിക്കും നമുക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഈ നന്മ നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മുടെ ആദ്യമൊക്കെ ഒരുപാട് ഇത്രയും പ്രോഡക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കല്ലും മുള്ളും നിറഞ്ഞു നിന്നിരുന്ന ഈ പാതകളൊക്കെ വെട്ടിത്തെളിച്ച് നമ്മുടെ ലീഡേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടു. അവർക്ക് എല്ലാവർക്കും ഒരുപാട് പ്രണാമമുണ്ട്. അവർ നമ്മളെ ഈ നന്മ നമ്മളെ ഈ നന്മയിലേക്ക് എത്തിച്ചതിന്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഓരോ ടാർജറ്റ് ഓരോ പടികളും ചവിട്ടിക്കയറി. ഇപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം എല്ലാവർക്കും ഒരേപോലെ വിജയിക്കാൻ പറ്റുന്ന ഒരു പാത ഇപ്പം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ന്യൂട്രിചാർജിന്, RCMലും പ്രത്യേകിച്ച് ന്യൂട്രീഷൻ ആൻഡ് കീസോള്, എല്ലാ മേഖലകളിലും ഒത്തിരി സപ്ലിമെന്റുകൾ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിജയിക്കാനുള്ള ഒരു അവസരമാണ്. അത് ലീഡേഴ്സ് എന്നില്ല, ഇപ്പൊ ജോയിൻ ചെയ്യുന്നവരില്ല, ആർക്ക് വേണമെങ്കിലും വിജയിക്കാനുള്ള പടവുകളാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരു അപ്പൊ ഈ നന്മ നമ്മളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ ലീഡേഴ്സ് എല്ലാവരെയും, എല്ലാ ഗുരുക്കന്മാരെയും, എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കൂടുതൽ ചെയ്യുക. വീരാംഗനയിലേക്ക് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീർ കബ്ലിയിൽ അല്ലെങ്കിൽ ഫൗണ്ടർ വീരാംഗനയിലേക്ക് വരാൻ പറ്റുന്നവരെയൊക്കെ വരിക. നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കുക, അവരെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് എനിക്ക് പറയാനുള്ളത്. JRCM ഹമാര ചാർജ് ന്യൂട്രിചാർജ്, എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. എന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും, ദൈവത്തിനും, എല്ലാ ലീഡേഴ്സിനും, എല്ലാ RCM മെമ്പേഴ്സിനും, പ്രത്യേകിച്ച് ആരെയും പറയുന്നില്ല, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഒരു വീരാംഗനയായത്. വീരാംഗന എന്ന് പറഞ്ഞാൽ ആ സ്ട്രോങ് ആൻഡ് ബ്രേവ് ലേഡി തന്നെയാണ് ഞാനിപ്പം. എനിക്കിനി യാതൊരു വിഷമങ്ങളും ഇല്ല, എന്നെ ഒരസുഖം ബാധിച്ചിട്ടില്ല, എൻ്റെ മനസ്സിനെ ഒരസുഖം ബാധിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ഒരു വീരാംഗന തന്നെയാണ്. JRCM ഹമാര ചാർജ് ന്യൂട്രിചാർജ്, മേരാ ചാർജ് ന്യൂട്രിചാർജ്, ലോക സമസ്ത സുഖനോ ഭവന്തു. ജയ് ഹിന്ദ്.